സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് മണ്ഡലം. യു ഡി എഫിനായി സിറ്റിംഗ് എം എൽ എയും കോൺഗ്രസ് യുവ നേതാക്കളിൽ പ്രമുഖനുമായ ഷാഫി പറമ്പിലാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. സി പി എം സംസ്ഥാന സമിതി അംഗവും പാലക്കാടിനെ പ്രതിനിധീകരിച്ച് 4 തവണ പാർലമെന്റ് അംഗവുമായ എൻ എൻ കൃഷ്ണദാസാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ബി ജെ പിക്കായി ശോഭാ സുരേന്ദ്രനും മത്സരിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഇത്തവണ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഷാഫി പറമ്പിലിൻ്റെ വിജയപ്രതീക്ഷകളെക്കുറിച്ചും പ്രചാരണ പരിപാടിയെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. കണ്ണിത്താദൂരം കരിമ്പനയാടും ചെന്തമിഴ് മൊഴിയും നാടല്ലേ, ഈ നല്ല നാടിൻ പൊന്നൊളിയേകാൻ തോന്നില്ലേ നീ. ജനമനസ്സിൽ നിലാവായി നൂറിതണിയും ഒരു പ്രതീക്ഷയും കരുത്ത് പകർന്നിടും ആശയങ്ങളീ അരിയ പുതിയ ചരിതമെഴുതി പാലക്കാടിന്റെ വികസന നായക നീ തരുന്ന തെളിഞ്ഞ മലർക്കാലം പാലക്കാടിന്റെ മധുരിത സ്നേഹമേ. മാത്തൂർ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷനിൽ വെച്ചാണ് ഷാഫിയെ കണ്ടത്. കൺവെൻഷനെത്തിയ ഓരോ പ്രവർത്തകരെയും നേരിട്ട് കൈകൊടുത്ത് പിന്തുണ ചോദിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തികളാണ് വോട്ടർമാരിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും ഊന്നൽ നൽകുന്നത് പാലക്കാട് തുടങ്ങിയ മെഡിക്കൽ കോളേജിനാണ്. ഇരുമുന്നണികളെയും തുണച്ച ചരിത്രമുള്ള പാലക്കാട് മണ്ഡലം ഏതെങ്കിലും മുന്നണിയുടെ സ്വന്തമെന്ന് പറയുക വയ്യ. രാഷ്ട്രീയത്തിനു മേലാണ് പാലക്കാടിലെ യഥാർത്ഥ ചൂട്. വൈകാതെ തന്നെ രാഷ്ട്രീയ ചൂട് പ്രകൃതിയെ കവച്ചു വയ്ക്കുമെന്നാണ് ഷാഫി പറയുന്നത്. നമുക്ക് തരാതെ ഫുള്ള് കുടിക്കുകയാണ് ഒറ്റയ്ക്ക്. രണ്ട് ചൂടും വളരെ കൂടുതലാണ്. കാലാവസ്ഥയുടെ ചൂടും കൂടുതലാണ്, രാഷ്ട്രീയ ചൂടും കൂടുതലാണ്. അപ്പം ചൂടേറിയ പോരാട്ടം തന്നെയായിരിക്കും. പക്ഷെ അവസാനത്തെ സ്ഥിതി ചിരി എന്ന് പറയുന്നത് അത് യു ഡി എഫിനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായിരിക്കണം കേട്ടാ. പോയിട്ട് വരട്ടെ കേട്ടാ. ശരി, ത്രികോണ മത്സരം പാലക്കാടിന് പുതിയ അനുഭവമല്ലെന്നും ഷാഫി പറയുന്നു. കഴിഞ്ഞ ഏത് സർക്കാർ പാലക്കാട് നിയോജകമണ്ഡലത്തിന് നൽകിയ പരിഗണനയേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് നിഷ്പക്ഷനായ ആരും സമ്മതിക്കും. ആ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയാൽ പിന്നെ ഞങ്ങളെ ഇവിടെ പരാജയപ്പെടുത്തേണ്ട കാര്യം പാലക്കാട്ട് ജനങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ഷാഫി വോട്ട് ചോദിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കണം. വഴിയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ട സ്ഥാനാർത്ഥി അവിടെയും എത്തി. അപ്പോൾ എന്നെ ബൗൾഡാക്കാതെ ഒന്ന് ബോളി ഇടാം. എന്നെ ബൗൾഡാക്കാണ്ട് മണ്ഡലത്തിലെ യാത്രയ്ക്കിടയിൽ 4 പേരെ എവിടെ കണ്ടാലും ഷാഫി കാറിൽ നിന്നിറങ്ങും, വോട്ട് ചോദിക്കും. യുവാക്കൾക്കും കുട്ടികൾക്കും കൈ കൊടുക്കുന്നതിനുമുണ്ട് ഷാഫിക്ക് പ്രത്യേകമായ രീതി. കല്യാണ വീടുകൾ പ്രധാന പ്രചാരണ കേന്ദ്രങ്ങളാണ്. വധുവരന്മാർക്കൊപ്പം ഒരു ഫോട്ടോ. കല്യാണത്തിനെത്തിയവരെ എല്ലാം നേരിൽ കണ്ട് പിന്തുണ ചോദിക്കുന്നു, സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നു. കല്യാണ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. കൂടുതൽ ആളെ കാണണം, വോട്ട് തേടിയുള്ള ഓട്ടമാണ്. ഒട്ടും പിന്നിലാവാൻ പാടില്ലെന്ന് ഷാഫിക്കറിയാം. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുടെ വീട് പാലുകാച്ചൽ ചടങ്ങാണ് അടുത്തത്. ഉച്ചയ്ക്ക് ചോറിനെത്താമെന്നേറ്റതാണ്. എത്തിയപ്പോൾ സമയം 3:30 കഴിഞ്ഞു. ഇനി പോകേണ്ടത് കുറച്ചപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലേക്കാണ്. പ്രവർത്തകന്റെ ബൈക്കിന്റെ പിറകിൽ കയറിയാണ് യാത്ര. വീട് പണി നടക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ഇപ്പോഴൊന്നും ആവില്ലെന്ന് സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കാമെന്നറിയിച്ചാണ് മടക്കം. പരിചയക്കാരുടെ വീട്ടിലെല്ലാം നേരിട്ടെത്താനും ഷാഫി ശ്രമിക്കുന്നുണ്ട്. പിരായിരി പഞ്ചായത്ത് കൺവെൻഷനാണ് അടുത്തത്. പതിവ് പോലെ എല്ലാവരെയും കണ്ട് കൈകൊടുത്ത് പിന്തുണ ചോദിച്ചതിന് ശേഷമാണ് പ്രസംഗം. അവരിപ്പം നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റാക്കൊക്കെ തുടങ്ങി. നമ്മുടെ വികസനം ഒന്നുമല്ല. പിന്നെ മെഡിക്കൽ കോളേജ് വന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് മെഡിക്കൽ കോളേജ് വന്നിട്ട് എന്താ കാര്യം എന്നറിയില്ല. കാരണം ഇവിടുത്തെ സാധാരണക്കാരന് ചികിത്സിക്കാൻ അങ്ങനെ ഒരു സംവിധാനം പാലക്കാട് ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇത് വരാൻ ഇത്രയും കാലം കാത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാത്രി ഏറെ വൈകിയാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രചാരണത്തെക്കുറിച്ചും ചോദിക്കാൻ സമയം കിട്ടിയത്. 2011 കന്നിക്കാരനായാണ് മത്സരിച്ചത്. അതും പ്രതിപക്ഷത്ത് നിന്ന് വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കരുത്തുമായി. ഇത്തവണ ഭരണപക്ഷ MLA മത്സരം. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത നന്മ നിറഞ്ഞ ജനങ്ങളാണ്. ഏത് രാഷ്ട്രീയമാവട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിട്ട് അനുഭാവികളാവട്ടെ, വളരെ നന്മ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. നിങ്ങളിപ്പം കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. വളരെ സാധാരണക്കാരായ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ജനങ്ങളാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ, അവരോട് അങ്ങോട്ട് പെരുമാറുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ അത് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാൻ എല്ലാവിധ ഭാഗ്യവും ലഭിക്കുന്നവരാണ്. പാലക്കാട്ട് ജനങ്ങളുടെ ജനപ്രതിനിധി ആവുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യം തന്നെയാണ്. ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ് മണ്ഡലത്തിലെ ഫ്ലെക്സുകളും ബാനറുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വലി എന്നെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ എന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാർ അവരുടെ ഇടയിൽ ഒരാളായിട്ട് ഉണ്ടാവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് പറയേണ്ടത് ഞാനല്ല, അവരുടെ ഇടയിൽ ഒരാളായിട്ട് ഉണ്ടാവാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാണുന്ന ചിത്രങ്ങളൊന്നും പുറമെയുള്ളതല്ല, ഒക്കെ പാലക്കാടും പാലക്കാട്ടെ പരിസര പ്രദേശത്തുള്ള ആളുകളും പാലക്കാട്ടുകാരായ ആളുകളെ കാണുന്നതിൻ്റെ ഇടക്ക് കൂടെയുള്ള ആളുകൾ പകർത്തിയ ചിത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അവരുടെ ഇടയിൽ കൂടെ നിന്നിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നൊരു മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിച്ചത്. അല്ലാതെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ ഹൈലൈഷനിലേക്ക് പോകുന്നതിനേക്കാളും ഐ വാണ്ട് ടു ബി വൺ അമംഗ് ദം, അതാണ് ആഗ്രഹിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ ഒരു കാലത്ത് UDFന്റെ വോട്ട് ബാങ്കായിരുന്നു കൽപ്പാത്തിയിലെ ബ്രാഹ്മണർ. ഈ വോട്ടിൽ നല്ലൊരു പങ്കും ഇന്ന് BJPക്കൊപ്പമാണ്. ഈ വോട്ടുകൾ ഇത്തവണ UDFലെത്തുമെന്നാണ് ഷാഫി പറയുന്നത്. ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ കൽപ്പാത്തിയിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങൾ. 18 ആണ്ടുകളായി കൽപ്പാത്തിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആളുകൾ കാത്തിരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് രഥോത്സവവുമായി ബന്ധപ്പെട്ട അണ്ടർഗ്രൗണ്ട് കേബിളിൽ എത്രയോ വർഷങ്ങളായിട്ട് രഥോത്സവം നടക്കുന്നത് ഇരുട്ടിലാണ്. ഇരുട്ടിൽ ഇൻ ദ സെൻസ് കൃത്രിമമായി നമ്മൾ സൈഡിൽ കൊടുക്കുന്ന ലൈറ്റുകളാണ്. വീടുകൾക്കകത്ത് ലൈറ്റ് ഉണ്ടാവാറില്ല. കാരണം ഈ ഓവർഹെഡ് ക്രോസിംഗ് സൈഡിലെ കമ്പികളിലൊക്കെ രഥപ്രയാണം നടക്കുമ്പോൾ തട്ടിയാൽ അപകടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എത്രയോ 18 ആണ്ടുകളുടെ ആവശ്യം. എല്ലാ ഓവർഹെഡ് ക്രോസിംഗ് നമ്മൾ അണ്ടർഗ്രൗണ്ട് ആക്കി, സൈഡിലെ കേബിൾസ് മുഴുവൻ ഏരിയൽ ബെഞ്ച് കേബിൾസ് ആക്കി, അടുത്ത രഥോത്സവം മുതൽ ഇനി വെളിച്ചത്തിൽ രഥോത്സവം നടത്താൻ കഴിയും. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൽപ്പാത്തിയിൽ ചെയ്യാൻ കഴിഞ്ഞു. ആവണി അവിട്ടവും ആറാട്ട് മഹോത്സവമൊക്കെ അവർ നടത്തുന്ന അവിടുത്തെ കടവുകൾ നവീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മണ്ഡലത്തിൽ UDF പിറകിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ കൈവിട്ടു. കഴിഞ്ഞ തവണ കൂടെയുണ്ടായിരുന്ന മാത്തൂരും നഷ്ടമായി. കണ്ണാടി പഞ്ചായത്ത് എന്നും CPMന്റെ ശക്തി കേന്ദ്രമാണ്. പിരായിരിയിലെ ഭൂരിപക്ഷമാണ് UDFന്റെ കരുത്ത്. ഭരണമാറ്റത്തിന്റെ ഓളത്തിനനുസരിച്ച് വോട്ടുകൾ മാറിമറിയുന്ന പ്രവണത പാലക്കാട് മണ്ഡലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ കരുതിയാണ് ഷാഫി വോട്ടർമാരെ സമീപിക്കുന്നത്. ചരിതമെഴുതി മണ്ണിൽ പാലക്കാടിൻ്റെ വികസന നാ